ഓർക്കുക, പെരുകുന്ന അക്കം ഞാനാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും അക്കങ്ങൾ മാറുമ്പോൾ ഹരമാണ് നമ്മിൽ പലർക്കും. രാവിലെ എഴുന്നേറ്റ് ഓൺലൈനിൽ നോക്കി ഒറ്റ രാത്രി കൊണ്ട് ഇറ്റലിയിൽ 600 കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദേ ഇന്ത്യയിൽ കൂടി സെഞ്ചുറി ആകുമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്ന ചിലർ നമുക്കിടയിൽ തന്നെയുണ്ട്. ടി വി സ്ക്രോൾ ന്യൂസ് വരുമ്പോൾ മൂക്കിൽ തുമ്പത്ത് കൈവച്ച് ഷോ ഒന്ന് നോക്കിയേ, ഇറ്റലി ചൈനയെ കടത്തി വെട്ടി ഡബിളായി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആ കണക്കുകൾ നിങ്ങളെയും എന്നെയും പോലെ ഓടി നടക്കുന്ന മനുഷ്യരായിരുന്നു എന്ന്. അവർക്കും ഉണ്ടായിരുന്നു കുറെ സ്വപ്നങ്ങൾ, അത് പൂവടിയിക്കാൻ തന്നെയാണ് അവർ നെട്ടോട്ടമോടിയത്. രാവിലെ പകുതി ഭക്ഷണവും കഴിച്ച് ബസ്സിലും ഓട്ടോയിലും കഷ്ടപ്പെട്ട് ജോലി സ്ഥലത്തെത്തി രാവന്തിയോളം ജോലി തുടർന്ന് തളർന്ന് വീട്ടിൽ വന്ന് കുട്ടികളെ പോലും ഒരു നോക്ക് കാണാനാവാതെ കഷ്ടപ്പെടുന്ന ഒരു ജനതക്ക് ഇതാ പെട്ടെന്ന് ഓട്ടം ജനിച്ചിരിക്കുന്നു. വൈകിട്ട് വരാം എന്ന് പറഞ്ഞു പോരുമ്പോൾ ഒരു മഹാമാരിയും കൂടെ വരും എന്ന് അവരും അറിഞ്ഞിരുന്നില്ല. ചുമയും പനിയും ശ്വാസമുട്ടലുമായി ആശുപത്രിയിൽ എത്തിയപ്പോഴും വീട്ടിൽ തിരിച്ചെത്തി ചെയ്തു തീർക്കാൻ ബാക്കി വെച്ച കാര്യങ്ങളുടെ പട്ടികയായിരിക്കണം മനസ്സിൽ മുഴുവൻ. താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിൽ തോന്നിയിട്ടും ദൂരെ ഒരു ഗേറ്റിനപ്പുറം നിന്ന് രണ്ട് മക്കളെ കണ്ട് ഒന്ന് തൊടാൻ പോലും കഴിയാതെ വിഷമിച്ച് മരിച്ച ഒരു യുവ ഡോക്ടറും ഈ അക്കങ്ങളിൽ പെടും. പ്രിയതമന്റെ ശരീരവും വഹിച്ചു പോകുന്ന ആംബുലൻസിന്റെ പിറകെ അവർ ഓടിത്തളർന്നു വീണതും വാർത്തയായിരുന്നു. അന്ത്യചുംബനം കൊടുക്കാനോ ഒന്ന് തൊടാനോ അവസാന ആ ശ്വാസത്തിൽ അവൻ്റെ ഒരു ഗന്ധമറിയാനോ പോലും ആകാതെ തരിച്ചിരുന്നവരുണ്ട് നമുക്ക് ചുറ്റും. ജനിച്ച കുഞ്ഞിന് തന്നിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ രോഗത്തെ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഒരു അമ്മയുമുണ്ട് നമുക്കിടയിൽ. ഇന്ത്യ പോലുള്ള ഒരു കൊച്ചു രാജ്യത്തിനും കേരളത്തിനും എന്ത് സംഭവിക്കുമെന്ന് ഒന്നോർത്തു നോക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയവും കുശുമ്പും കുന്നായ്മയും സ്വാർത്ഥത്തിനുള്ള സംഭരണവുമൊക്കെ തൽക്കാലം ഒഴിവാക്കി നന്മ നിറച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കാം. പറയുന്നത് കേട്ട് കുറച്ചു നാൾ വീട്ടിലിരിക്കാം. 2-3 മാസം കൊണ്ട് ഇത് കുറയുക തന്നെ ചെയ്യും. ആ സമയം കൊണ്ട് അസുഖം വരുന്നതിനനുസരിച്ച് എല്ലാവർക്കും വേണ്ട പരിചരണം കൊടുക്കാനും നമുക്ക് കഴിയും. പയ്യൻ തിന്നാൽ പനയും തിന്നാം. ഈ അസുഖത്തിന് രക്ഷ നേടാൻ ഉള്ള ഒരേ ഒരു വഴി വീട്ടിലിരിക്കുക കുറച്ച് നാൾ. സ്നേഹം നിറയട്ടെ ചുറ്റുപാടും. ആദ്യമായി 6 കേസുകളുള്ള സമയത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വുഹാനിലെ ഡോക്ടർ ലീ വെൻലിയാങ്ങിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ അദ്ദേഹത്തെ പുച്ഛിച്ചു തള്ളി. അദ്ദേഹത്തിനും ഈ അസുഖത്തിന് അടിയറവ് പറയേണ്ടി വന്നു. ശരി എന്നറിഞ്ഞിട്ടുകൂടി ഒരു ജനതയുടെ മുന്നിൽ സ്വന്തം അന്തസ് പണയം വെച്ച് മാപ്പപേക്ഷിക്കേണ്ടി വന്നു ആ ബിശ്വകരന്. ആ ഡോക്ടർ ആയിരുന്നു ശരിയെന്ന് പിന്നീട് ചൈനീസ് സർക്കാരിന് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോഴേക്കും വൈകിയിരുന്നു. മണ്ണടിഞ്ഞു പോയ അദ്ദേഹത്തിനോ മറ്റുള്ളവർക്കോ അതുകൊണ്ട് എന്ത് ഗുണം? നഷ്ടങ്ങളുടെ അക്കത്തിൽ ചേർത്ത കുറച്ച് പേരുകൾ മാത്രമായി അവർ അവശേഷിക്കുന്നു. അതുകൊണ്ട് അടുത്ത തവണ മരണനിരക്കിലെ രോഗി നിരക്കിലെ ആ അക്കങ്ങൾ കാണുമ്പോൾ നിങ്ങളെപ്പോലെ ചൂരും ചോരയും ഉള്ള വ്യക്തികളായിരുന്നു ഇന്നലെ വരെ അവരും എന്ന ബോധം ഉണ്ടാവുക. അഹോരാത്രം പരിശ്രമിക്കുന്ന, അസുഖങ്ങൾ ഉള്ളവരെ സമാധാനിപ്പിക്കുന്ന, തെരുവുകൾ മുഴുവൻ വൃത്തിയാക്കുന്ന, കടുംപിടുത്തക്കാർ എന്ന് വിളിച്ചാലും നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ആരോഗ്യ ശുചീകരണ നിയമപാലക ഭരണസേവകരുടെ ഒരു ടീം ഇവിടെ ഉണ്ടെന്ന് അഭിമാനിക്കാം. മനസ്സുകൊണ്ട് ഒന്നായി സമൂഹത്തിൽ നിന്ന് വിട്ടുനിന്ന് നമുക്കൊരുമിക്കാം. ഓർക്കുക, പ്രതിരോധം ചികിത്സയേക്കാൾ മികച്ചതാണ്.